ഹലോ, ഇറ്റ്സ് മീ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ചില ശീലങ്ങളും ശൈലികളും ഉണ്ടാകും. അതിൽ ചിലതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ശീലങ്ങളാക്കിയ കാര്യങ്ങളാകും. അതുപോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശീലമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും. ഇതിനെ ദുശീലങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ഏതൊക്കെയാണ് ഈ ദുശീലങ്ങൾ? ഇത്തരത്തിലുള്ള 8 ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെയാണ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ടൈം. എന്ന് വെച്ചാൽ നമ്മുടെ സമയത്തിന് നമ്മൾ ഒരു തരത്തിലുള്ള പ്രാധാന്യവും നൽകാറില്ല, അല്ലെങ്കിൽ കൃത്യനിഷ്ഠത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകില്ല. എന്നാൽ നമ്മളിവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒന്നാണ് അവരുടെ സമയം എന്ന് പറയുന്നത്. അതൊരു വ്യക്തിക്ക് കൂടുതലോ മറ്റൊരു വ്യക്തിക്ക് കുറവോ ആയിരിക്കില്ല, തുല്യമായി നമുക്ക് ലഭിക്കുന്നതാണ് സമയം. ആ സമയം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ചില വ്യക്തികളുണ്ട്, അവർക്കുള്ള സമയം കൃത്യമായി ഉപയോഗിക്കും. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തു തീർക്കും. എന്നാൽ മറ്റു ചിലരുണ്ട്, ആ സമയത്തെയെല്ലാം പാഴാക്കി കളയുന്നവർ. ഇവർ പിന്നീട് ഭാവിയിൽ ആ പാഴാക്കിയ സമയത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ടുള്ളവരുമായിരിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ സക്സസിനുള്ള ഒരു കാരണം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് അവിടെ നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ഈ ഒരു ശീലമുണ്ടെങ്കിൽ, സമയം പാഴാക്കുന്ന ഒരു പ്രവണത നിങ്ങളിലുണ്ടെങ്കിൽ, തീർച്ചയായും മാറ്റേണ്ട ഒരു ശീലം കൂടിയാണിത്. രണ്ടാമതായി പറയുന്നതാണ് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ലക്ഷ്യവും തമ്മിലുള്ള ഒരു ബന്ധമില്ലായ്മ. എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാവും, ഇതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുണ്ടാകും. പക്ഷേ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ആ ഒരു ലക്ഷ്യവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകാറില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിച്ചിരുന്നത് തിരുവനന്തപുരത്തേക്കായിരുന്നു. പക്ഷേ ഞാൻ എത്തിയിട്ടുള്ളത് തൃശ്ശൂരാണ്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുകയാണ്, നമുക്കിന്ന് പാലക്കാട് പോവുമല്ലേ എന്ന് ചോദിച്ച്. ഞാൻ അയാളുടെ കൂടെ പോവുകയും ചെയ്യുന്നു. അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ നിന്നാണ് നമ്മൾ മാറുന്നത്. ഇത്തരത്തിൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ലക്ഷ്യവും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെയാകുന്നു. മൂന്നാമതായി പറയുന്നതാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരാത്ത വ്യക്തികൾ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, അവനത്ര പ്രായമുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള പക്വതയില്ല എന്ന്. ഒരു മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ നേരിടുന്ന സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്, അല്ലാതെ ആ ഒരു സാഹചര്യം നമ്മളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല. അതുകൊണ്ട് നമ്മുടെ മുന്നിലുണ്ടാകുന്ന ഏതൊരു സാഹചര്യം ആയിക്കൊള്ളട്ടെ, അതിനെ നമ്മൾ എങ്ങനെ മറികടക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മറ്റുള്ള വ്യക്തികൾ നമ്മൾ കഴിവുള്ളവനാണോ അല്ലെങ്കിൽ കഴിവില്ലാത്തവനാണോ എന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശീലമാക്കേണ്ട ഒരു കാര്യമാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനും പ്രവർത്തിക്കാനും ചെയ്യുക എന്നുള്ളത്. നാലാമതായി പറയുന്നതാണ് സ്വയം പരിമിതികൾ ഉണ്ടാക്കുന്നവർ. എന്ന് വെച്ചാൽ എനിക്കതിനൊന്നും കഴിയില്ല, അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഇങ്ങനെ സ്വയം ലിമിറ്റേഷനുകൾ ഉണ്ടാക്കുന്ന ചിലരുണ്ടായിരിക്കും. ഇത് മാറ്റിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ശീലമാണ്. മറ്റുള്ളവർ നമ്മുടെ പരിമിതികളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ എത്രയോ അപകടകരമാണ് നമ്മൾ നമ്മുടെ സ്വയം ലിമിറ്റേഷനുകൾ തിരിച്ചറിഞ്ഞ് അതിനുള്ളിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരു ലിമിറ്റേഷനുള്ള ഒരു ചട്ടക്കൂടിനുള്ളിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ പരിമിതികളെ മുൻകൂട്ടി തയ്യാറാക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പരിമിതി എന്ന് ഉറച്ച് വിശ്വസിക്കാതിരിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യം. അഞ്ചാമതായി പറയുന്ന ഒന്നാണ് ജീവിതത്തിൽ എപ്പോഴും എക്സ്ക്യൂസുകൾ കണ്ടെത്തുക. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, എന്നാൽ നമുക്കൊരു കൃത്യസമയത്തിനുള്ളിൽ അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരുപാട് എക്സ്ക്യൂസുകൾ അവിടെ കണ്ടെത്തും. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളുകളിലെല്ലാം പോകുമ്പോൾ ക്ലാസ്സിൽ ലേറ്റായി ചെന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നമ്മൾ ഒരുപാട് എക്സ്ക്യൂസുകൾ പറയും. ഈ ഒരു ശീലം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എക്സ്ക്യൂസുകൾ കണ്ടെത്താറുണ്ട്. ഇത്തരത്തിൽ എക്സ്ക്യൂസുകൾ കണ്ടെത്തുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ആറാമതായി പറയുന്നതാണ് നീട്ടിവെക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്ന ഒരു ശീലമാണിത്. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാതെ അത് നാളത്തേക്ക് മാറ്റിവെക്കുന്നു.
നാളെ ചെയ്യേണ്ട കാര്യം അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. ഇത്തരത്തിലൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റിയെടുക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക തന്നെ വേണം. ഇങ്ങനെ ഒരു നീട്ടിവെക്കുന്ന പ്രവണത അതൊരു നല്ല ശീലമല്ല. ഏഴാമതായി പറയുന്നതാണ് നോ ആക്ഷൻ. ചിലരുണ്ട് ഒരുപാട് സംസാരിക്കുന്നവർ. അവർ വാക്കുകൾ കൊണ്ട് വാചാലരാകും. എന്നാൽ ഈ ഒരു കഴിവ് പലപ്പോഴും അവരുടെ പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ പ്രവർത്തിക്കാതെ നമുക്കൊന്നും നേടാനും സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് പ്രവൃത്തിയിലൂടെയും കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. വാക്കുകൾ പോലെ തന്നെ പ്രവൃത്തിയും നമുക്ക് അവിടെ പ്രധാനപ്പെട്ട ഒന്നാണ്. എട്ടാമതായി പറയുന്നതാണ് താല്പര്യമില്ലായ്മ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം വേണ്ടത് അതിനോടൊരു ഇഷ്ടവുമാണ്. എന്നാൽ ചില വ്യക്തികളുണ്ട്, അവർ ചെയ്യുന്ന ഒരു കാര്യത്തിലും അവർക്ക് ഒരു തരത്തിലുള്ള താല്പര്യങ്ങളും കാണില്ല. അത് ഞാൻ ചെയ്തില്ലെങ്കിലും അത് നടന്നോളും എന്നുള്ള ഒരു ചിന്താഗതിക്കാർ. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു നല്ല ശീലമല്ല ഈ ഒരു താല്പര്യമില്ലായ്മ എന്ന് പറയുന്നത്. കാരണം ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ചെയ്തു തീർക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അതിനോടുള്ള ഒരു താല്പര്യവും ഇഷ്ടവുമാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളാണോ നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനൊരു ശീലം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊരു ദുശീലമാണ്, അത് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യവുമാണ്. ഇങ്ങനെ നമ്മുടേതായ ചില ശീലങ്ങളും ദുശീലങ്ങളുമുണ്ട്. ഈ എട്ട് ദുശീലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.